പരാതിപ്പെട്ട ഈ അതിജീവിത തന്നെ നമുക്കൊപ്പമുണ്ട്. പേര് വിളിക്കാൻ നിർവാഹമില്ല, ആദ്യം നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. അതിനുശേഷം ഇവർ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചത്, പരാതി പിൻവലിക്കണമെന്ന് പറഞ്ഞത്, മൊഴി മാറ്റണമെന്ന് പറഞ്ഞതെന്ന് മാത്രമൊന്ന് പറയുമോ? 21 തീയതികളില് എനിക്ക് പേരറിയില്ല, കണ്ടാല് കുറച്ച് തിരിച്ചറിയാൻ പറ്റിയ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞതാണ്, ഞങ്ങൾ എന്തെങ്കിലും കോമ്പൻസേഷൻ വാങ്ങിത്തരാം, നിങ്ങൾ പരാതി പിൻവലിക്കണം, അവർക്ക് കുടുംബങ്ങളൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ പറഞ്ഞു. കുറച്ച് പേര് വന്ന് എന്നോട് പറഞ്ഞു, വളരെ മോശമായിട്ട് പറഞ്ഞു, ഭർത്താവ് ഉള്ളതല്ലേ, കല്യാണം കഴിഞ്ഞതല്ലേ, അപ്പൊ ഇങ്ങനെ ചെയ്ത് വിചാരിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, അത്രയും മോശമായിട്ട് എന്നെ മാനസികമായിട്ട് വിഷമിപ്പിച്ചു. എനിക്ക് മാനസിക രോഗമുണ്ടെന്ന് വരെ അവർ പറഞ്ഞും പരത്തിയിട്ടുണ്ട്. എനിക്ക് സംസാരിക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്, രോഗം അത്ര മാറിയിട്ടില്ല, ഭയങ്കര വിഷമായി. സ്ത്രീകൾ തന്നെയാണ് എന്നോട് വന്നിട്ട് പറഞ്ഞത്. അതായത് ആശുപത്രിയിലെ സ്ത്രീ ജീവനക്കാരാണ് ഇങ്ങനെയൊക്കെ വന്നു പറയുന്നത്? അതെ, ഒരു സ്ത്രീക്കേ ഉള്ളൂ മറ്റൊരു സ്ത്രീയെ വിഷമം മനസ്സിലാവുള്ളൂ, പക്ഷെ ആ സ്ത്രീകൾ തന്നെയാണ് എന്നോട് ഇങ്ങനെ എന്നെ വില പേശുന്നത്, എന്റെ മാനസിന് വില പറയുന്നത്. വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്, മാനസികമായിട്ട് വളരെ തളർന്നു നിൽക്കുകയാണ് ഞാൻ. എന്നിട്ട് ഈ കാര്യം വീണ്ടും ഭർത്താവിനോട് പറഞ്ഞിട്ടാണോ പരാതി കൊടുത്തത്? അതെ അതെ അതെ, ഭർത്താവ് വന്നപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ ഒരു പരാതി ഞാൻ എന്നെ എഴുതി കൊടുത്താണ്, സൂപ്രണ്ടിന് എഴുതി കൊടുത്താണ്. ഈ ആദ്യത്തെ സംഭവം നടന്നപ്പോഴും ഈ സ്ത്രീകളായ നേഴ്സുമാരൊക്കെ, ഇപ്പോൾ ഈ സ്വാധീനിക്കാൻ വന്നവരല്ല, മറ്റ് സ്ത്രീകളായ ജീവനക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ? അവര് ആ സംഭവം നടക്കുമ്പോ വേറൊരു പേഷ്യന്റിന് CPR കൊടുക്കുന്ന ആ തിരക്കിലായിരുന്നു, അവരാരും കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം അവരോടാണല്ലേ ആദ്യം പറഞ്ഞത്? അതെ, അവരോട്, നേഴ്സിനോടാണ് ഞാൻ പറഞ്ഞത്. രണ്ട് അത് കഴിഞ്ഞ് അവര് ആള് രണ്ടു പ്രാവശ്യം എന്റെ അടുത്ത് പിന്നെയും വന്നു, അപ്പൊ എനിക്ക് വളരെ ടെൻഷൻ കൂടിയപ്പോ ഞാൻ നേഴ്സിനോട് ആംഗ്യ ഭാഷയിൽ പറഞ്ഞതാണ്. പിന്നീട് അത് ഭർത്താവിനോട് പറഞ്ഞപ്പോഴാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ കേസ് കൊടുത്തത്. അതെ അതെ. എന്നിട്ട് മജിസ്ട്രേറ്റ് വന്ന് മൊഴിയും എടുത്തതല്ലേ? മജിസ്ട്രേറ്റ് വന്ന് മൊഴി എടുത്തു. ഈ കാര്യങ്ങളൊക്കെ പോലീസിനോടും മജിസ്ട്രേറ്റിനോടും പറഞ്ഞിട്ടുള്ളതാണ്? അതെ. അതിന് പിന്നാലെയാണ് ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഈ വാർഡിൽ ജോലി ചെയ്യുന്ന ആളുകളല്ലല്ലോ, പുറത്തുനിന്ന് ആളുകൾ വരുന്നു, അവിടെ കയറി വരുന്നു, ഇങ്ങനെ പിൻവലിപ്പിക്കാൻ, പരാതി പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലേ? അതെ അതെ, ഈ വാർഡിൽ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം എനിക്ക് കണ്ടിട്ട് പരിചയമില്ലാത്ത ആളുകളാണ്. കൂട്ടത്തോടാണോ വന്നത്, ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ? അല്ലല്ല, അവര് കൂട്ടത്തോടെ വന്ന് വാതിലിന് പുറകിൽ നിന്നിട്ട് അവരോരോരുത്തർ വന്നിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ 5 പേരുടെ പേര് പുറത്ത് വന്നിട്ടുണ്ട്, അവര് 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ കൂടുതൽ ആളുകളുണ്ടോ? 5 പേരെ വന്നിട്ടുണ്ടാവുള്ളൂ, അത്ര ഓരോ പ്രാവശ്യം ആയതുകൊണ്ട് 5 പേരെ ഉണ്ടാവുള്ളൂ. ഇന്ന് പോലീസ് കൊണ്ടുവന്നിരുന്നു, അവരെ കുറച്ചുപേരെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഇതേ കാര്യം ഒരേ കാര്യമാണോ ഒന്ന് പറയുന്നത്? അല്ല അല്ല, അവര് പല കാര്യങ്ങളുമാണ് പറഞ്ഞത്. നിങ്ങളെ കളവ് പറയാണ്, ഇങ്ങനൊന്നും സംഭവമൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. ഒരാള് പറഞ്ഞു, ഇങ്ങനെ കാശ് എന്തെങ്കിലും വാങ്ങിത്തരാം, നിങ്ങക്ക് ഹോസ്പിറ്റലിൽ എന്താ ചെലവായത് വെച്ചാല് അത് ഞങ്ങൾ അങ്ങനെ അത് കഴിച്ചിലാക്കി തരാം. പിന്നെ ചെല്ല ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഭർത്താവ് ഉണ്ടായിട്ട് പിന്നെ ഇങ്ങനെ ചെയ്ത് വിചാരിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ശരീരത്തിന് ഇല്ലല്ലോ എന്നുള്ള മാനസികമായിട്ടുള്ള ഒരു പീഡനമായിരുന്നു അത്. വല്ലാണ്ട് എന്നെ എനിക്ക് ഷോക്കായിപ്പോയി. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ഒരിക്കലും പറയാനും പാടില്ലാത്ത കാര്യമാണ് അതാണ്. എനിക്ക് മാനസിക രോഗം ഉണ്ടെന്ന് വരെ പറഞ്ഞ് നടക്കുന്നുണ്ട്. സംസാരിക്കാൻ വയ്യാത്ത സ്ഥിതിയാണെന്നറിയാം, കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് ജനങ്ങൾ അറിയാൻ വേണ്ടി ജനങ്ങളാർക്കും മറ്റുള്ളവര്
എല്ലാവരും അറിയണം ഇതിനെതിരെ പ്രതികരിക്കണം. എന്താ ഇനി ഒരു സ്ത്രീക്ക് എനിക്ക് സംഭവിച്ചത് ഒരു സ്ത്രീക്ക് ഇനി സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പരാതിപ്പെട്ടത് തന്നെ. എനിക്ക് സംഭവിച്ച പോലെ എത്ര എത്ര സ്ത്രീകൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ കഴിയാതെ ആയിരിക്കാം. അപ്പൊ അതുപോലെ ഇനി ഒരു സ്ത്രീക്ക് സംഭവിക്കരുത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പരാതിപ്പെട്ടത്. അയാൾക്ക് തക്ക ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാനാണ് എന്റെ തീരുമാനം. ശരി, എന്തായാലും ഇക്കാര്യം തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതാർക്കും സംഭവിക്കരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇത് ഞങ്ങളോട് തുറന്നു പറഞ്ഞതിന് വളരെ നന്ദി.